ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഹൈന്ദവ മന്ത്രങ്ങളിലെ പ്രധാനമായ ഒരു ഗായത്രി മന്ത്രം, പ്രകൃതിയുമായി ബന്ധപ്പെട്ട വരുണ ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഹൈന്ദവ മന്ത്രങ്ങൾ ഊർജദായകങ്ങളാണ്. ഒരുപാട് സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഇത്തരം മന്ത്രങ്ങൾ കൃത്യനിഷ്ഠതയോടും ഭക്തിയോടും കൂടി ജപിച്ചാൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഫലസിദ്ധി ഉളവാക്കുന്നതാണ്. മന്ത്രങ്ങളുടെ മാതാവാണ് ഗായത്രി മന്ത്രം. ഈ മന്ത്രത്തിന്റെ നാരായ വേരുകളായി 24 ഗായത്രി മന്ത്രങ്ങളാണ് ഉള്ളത്. പക്ഷേ സംസ്കൃത ഭാഷയിലുള്ള തങ്ങളുടെ മിടുക്കുകൊണ്ട് ചിലർ പുതിയ ഗായത്രി മന്ത്രങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായിട്ടുണ്ട്. ഇപ്രകാരം ഭദ്രകാളി ഗായത്രി, ചിന്നമസ്ത ഗായത്രി തുടങ്ങി പല ക്ഷേത്രങ്ങളുടെയും വ്യക്തികളുടെയും പേര് ഉപയോഗിച്ചും ഇതര മതസ്ഥരുടെ ആരാധനാ ദൈവങ്ങളുടെ പേരിൽ പോലും ഗായത്രി മന്ത്രം സൃഷ്ടിച്ച് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. തികച്ചും അപലപനീയവും കുൽസിതവുമായ പ്രവൃത്തിയാണിതെന്ന് പറയാതെ വയ്യ. ഹൈന്ദവ മന്ത്രങ്ങളെ കളിയാക്കുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരം പാരഡി ഗായത്രി മന്ത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. ഹിന്ദുവിഷൻ ചാനലോട് പരിചയപ്പെടുത്തുന്ന ഗായത്രി മന്ത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ മാന്ത്രിക പാരമ്പര്യത്തിൽ ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങൾ തന്നെയാകും എന്ന് ഉറപ്പു പറയുകയാണ്. ഗായത്രി മന്ത്രത്തെയും അത് ചൊല്ലേണ്ടുന്ന രീതിയെക്കുറിച്ചും മുമ്പ് പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ ഇവിടെ അത് പരാമർശിക്കുന്നില്ല. പ്രകൃതി ശക്തികളുടെ കനിവിനായി ജപിക്കുന്ന മന്ത്രമാണ് വരുണ ഗായത്രി. ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ വരുണദേവനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ജലദൗർലഭ്യം, പ്രളയം മുതലായ ഉണ്ടാകുന്നത് മനുഷ്യൻ പ്രകൃതിയോട് കാട്ടുന്ന അതിക്രമവും പ്രകൃതി തന്റെ സ്വാധീനവും ഉപയോഗിച്ച് മനുഷ്യന് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുമ്പോഴുമാണ്. പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം തന്നെ മനുഷ്യനെ തന്റെ നിലനിൽപ്പിന്റെ നൈമിഷികതയെ വെളിപ്പെടുത്തുന്നവയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ ദ്രോഹിക്കാതെയും പ്രകൃതി ദേവതയെ വണങ്ങിയും ജീവിക്കേണ്ടവരാകുന്നു നാം. അതിവൃഷ്ടിയും അതിവരൾച്ചയും നേരിടുമ്പോൾ ജലത്തിന്റെ ദേവനായ വരുണനെയാണ് നാം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. ഒപ്പം മനുഷ്യർ തമ്മിലുള്ള സാഹോദര്യത്തിനും ഈ മന്ത്രം ജപിക്കാം. നിത്യം ജപിക്കുന്ന മന്ത്രങ്ങൾക്കൊപ്പം 28 തവണ ഈ മന്ത്രവും കൂടി ജപിക്കുകയും പ്രകൃതിയെ ബഹുമാനിക്കുകയും ചെയ്താൽ പ്രകൃതിക്ഷോഭങ്ങൾ ഇവരെയും കുടുംബത്തെയും ബാധിക്കുകയില്ല തന്നെ. മന്ത്രം ഇതാണ്: ഓം ജലബിംബായ വിദ്മഹേ നീലപുരുഷായ ധീമഹി തന്നോ വരുണ പ്രചോദയാത്. ഇത് നിത്യവും ജപിക്കുക. ഒപ്പം പ്രകൃതിയെയും സഹജീവികളെയും ആദരിക്കുകയും ചെയ്യുക. ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിനുമേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ എന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഹൈന്ദവ ആചാര സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം മാത്രം ചോദിക്കുക. അപ്പോയിന്റ്മെന്റ് എടുക്കുവാൻ വേണ്ടി നിങ്ങളുടെ പേര്, സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് വാട്സപ്പ് വഴി അയക്കുക. എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ. കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദു വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.